നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം മാധ്യമ പ്രവർത്തകൻ എസ് വി പ്രദീപിന്റെ അപകട മരണത്തിൽ ദുരൂഹതകൾ ഏറെ ഉയർത്തപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് പോലീസ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തിരുവനന്തപുരം ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുക എന്നുള്ള വിവരം കൂടി പുറത്തുവരുന്നുണ്ട് എത്രയും വേഗം പ്രദീപിനെ ഇടിച്ച വാഹനം കണ്ടെത്താനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് തിങ്കളാഴ്ച വൈകിട്ട് 3:30 കൂടി തിരുവനന്തപുരം കാരക്ക മണ്ഡപത്തുണ്ടായ വാഹന അപകടത്തിലാണ് എസ് വി പ്രദീപ് മരിക്കുന്നത് സ്കൂട്ടറിൽ സഞ്ചരിച്ച എസ് വി പ്രദീപിനെ അതേ ദിശയിൽ വന്ന ഒരു സുരാജ് മസ്ത വാഹനം ഇടിച്ചു തെറിപ്പിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം അപകടത്തിന് ശേഷം സുരാജ് മസ്ത നിർത്താതെ പോയി എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അപകടം നടന്ന സ്ഥലത്ത് സിസിടിവി ക്യാമറകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വളരെ അധികം ആശങ്കപ്പെടുന്ന ഒരു കാര്യം ആളൊഴിഞ്ഞ സ്ഥലത്ത് പരിക്കേറ്റ് കിടന്ന പ്രദീപിനെ ഏറെ നേരം കഴിഞ്ഞാണ് കണ്ടെത്തിയത് അപകടമുണ്ടാക്കിയ വാഹനത്തെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല അത് കണ്ടെത്താനാണ് നടപടികൾ പുരോഗമിക്കുന്നത് ജയ്ഹിന്ദ് കൈരളി ന്യൂസ് ന്യൂസ് 18 മീഡിയ 1 മംഗളം തുടങ്ങിയ വാർത്താ ചാനലുകളിൽ മാധ്യമ പ്രവർത്തകനായി അദ്ദേഹം ജോലി അനുഷ്ഠിച്ചിരുന്നു നിലവിൽ അദ്ദേഹം ചില ഓൺലൈൻ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അതേസമയം പ്രദീപിനെ ഇടിച്ചു തെറിപ്പിച്ചത് സുരാജ് മസ്ത വാഹനമാണ് എന്നുള്ളത് ഏറെക്കുറെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അധികം കടകളോ സിസിടിവികളോ ഇല്ലാത്ത ആളൊഴിഞ്ഞ പ്രദേശമായതിനാലാണ് ഇതുവരെ വാഹനത്തെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് അദ്ദേഹം ഏറ്റവും ഒടുവിലായി സ്വപ്നയും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ യൂട്യൂബ് ചാനലിലൂടെ അവതരിപ്പിച്ച് ഏറെ ശ്രദ്ധേയനായി കത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു എന്തായാലും അപകടത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് അടുത്ത വൃത്തങ്ങളും അതുപോലെ തന്നെ പത്രപ്രവർത്തകർ അടക്കം ആരോപിക്കുന്നത് നിരവധി പേർ ഇതിനോടകം തന്നെ പ്രദീപിന്റെ മരണത്തിൽ ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് പ്രദീപിന്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ഉടൻ തന്നെ ഇടിച്ച വാഹനത്തെ കണ്ടുപിടിക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സുരാജ് മസ്ത വാഹനമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത